ജെനി ലൈഫ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലിബ്രെ ഓഫീസ് റൈറ്ററിൽ ചില്ലക്ഷരങ്ങളും കൂട്ടക്ഷരങ്ങളും ടൈപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി. ആ വീഡിയോ കാണാത്തവർക്കായി അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ അതിൻ്റെ തുടർച്ചയായി ടെക്സ്റ്റ് പ്രോസസ്സിംഗ് ആണ് ചർച്ച ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൃത്യമായി ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ കൂടി അമർത്തുക. ആദ്യം ആപ്ലിക്കേഷൻസിൽ ഓഫീസ് ലിബ്രെ ഓഫീസ് റൈറ്റർ എന്ന ക്രമത്തിൽ ഓപ്പൺ ചെയ്യുക. ഇനി നമുക്ക് പ്രോസസ്സ് ചെയ്യാനുള്ള ഒരു മലയാളം ടെക്സ്റ്റ് ഓപ്പൺ ചെയ്യണം. അതിനായി ഫയലിൽ ഓപ്പൺ, ഹോം, സ്കൂൾ റിസോഴ്സസ്, സ്റ്റാൻഡേർഡ് 9, മലയാളം ചെറുകഥ എന്ന ക്രമത്തിൽ ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത് പ്രോസസ്സ് ചെയ്യാത്ത ഒരു പേജാണ്. നമ്മൾ ആദ്യം ഇതിലെ അക്ഷരങ്ങളുടെ വലിപ്പം ക്രമീകരിക്കാൻ പോവുകയാണ്. അതിനായി മലയാള ചെറുകഥ എന്ന ഹെഡിങ് സെലക്ട് ചെയ്ത് വീഡിയോയിൽ കാണുന്നതുപോലെ സെറ്റ് പാരഗ്രാഫ് സ്റ്റൈൽ എന്ന ഓപ്ഷനിൽ നിന്ന് ടൈറ്റിൽ സെലക്ട് ചെയ്യുക. ഇനി ഹെഡിങ്ങിൻ്റെ ഫോണ്ടും വേണമെങ്കിൽ മാറ്റാവുന്നതാണ്. അതിനായി ഹെഡിങ് സെലക്ട് ചെയ്ത് ഫോണ്ട് നെയിം എന്ന ഓപ്ഷനിൽ നിന്ന് ചിലങ്ക എന്ന ഫോണ്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇനി ചെയ്യുന്ന പാരഗ്രാഫുകൾ സെലക്ട് ചെയ്ത് സെറ്റ് ലൈൻ സ്പേസിംഗ് എന്ന ഓപ്ഷനിൽ സ്പേസിംഗിൽ 1.15 എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ വരികൾ തമ്മിലുള്ള അകലം കൂടിയത് നമുക്ക് കാണാം. ഈ ടെക്സ്റ്റിൽ രണ്ട് പാരഗ്രാഫാണ് നമുക്കുള്ളത്. ഇനി പാരഗ്രാഫിൻ്റെ മുൻപിൽ ക്ലിക്ക് ചെയ്ത് ടാബ് കീ ഉപയോഗിച്ച് പാരഗ്രാഫിന് ടാബ് സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ രണ്ടാമത്തെ പാരഗ്രാഫും സെറ്റ് ചെയ്യുക. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്തത്രയും വർക്കുകൾ നമുക്ക് സേവ് ചെയ്യാം. അതിനായി ഫയലിൽ സേവ് ആസ് എടുത്ത് ഹോമിൽ 9 എന്ന ഫോൾഡറിൽ സേവ് ചെയ്യുന്നു. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഡോക്യുമെൻറ്റിനൊരു മാർജിൻ കൊടുക്കുന്നതാണ്. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇതിനായി ഫോർമാറ്റ് മെനുവിൽ നിന്നും പേജ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ തുറന്നു വന്ന ജാലകത്തിലെ പേജ് എന്ന ടാബിൽ മാർജിൻസിനുള്ളിൽ അനുയോജ്യമായ മാർജിൻ സൈസ് കൊടുക്കുക. ഞാനിവിടെ ലെഫ്റ്റ്, റൈറ്റ്, ടോപ്പ്, ബോട്ടം മാർജിൻസ് എല്ലാം 2 സെൻറ്റിമീറ്റർ ആയിട്ട് സെറ്റ് ചെയ്യുന്നു. ഇത്രയും ചെയ്തതിന് ശേഷം ഇനി അപ്ലൈ കൊടുക്കുന്നു. ഇനി ഇവിടെ പേപ്പർ ഫോർമാറ്റ് എന്ന് കാണുന്നത് അത് പേപ്പറിൻ്റെ സൈസാണ്. അത് A4 ആയിട്ട് സെറ്റ് ചെയ്യണം. കാരണം നമുക്ക് പ്രിൻ്റ് ചെയ്യാനായി മിക്കവാറും ലഭിക്കുന്നത് A4 സൈസ് പേപ്പറാണ്. ഇനി ഓറിയൻറ്റേഷൻ എന്ന് കാണുന്നിടത്ത് പോർട്രേറ്റ് എന്നാൽ ലംബമായി, ലാൻഡ്സ്കേപ്പ് എന്നാൽ തിരശ്ചീനമായും പേപ്പർ ക്രമീകരിക്കുന്നതാണ്.
ഇവിടെ നമുക്ക് അനുയോജ്യം പോർട്രേറ്റ് ആണ്, അതുകൊണ്ട് അത് കൊടുക്കുന്നു. ഇനി വീണ്ടും അപ്ലൈ കൊടുക്കുക. ഇനി ഈ ഡോക്യുമെൻറ്റ്സിന് നമ്മളൊരു ബോർഡർ നൽകാൻ പോവുകയാണ്. അതിനായി പേജ് സ്റ്റൈൽ ജാലകത്തിലെ തന്നെ ബോർഡേഴ്സ് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ലൈൻ അറേഞ്ച്മെൻ്റ് എന്നിടത്ത് നിന്ന് ഏതെല്ലാം ഭാഗത്ത് ബോർഡർ വേണം എന്നത് തിരഞ്ഞെടുക്കുക. ഞാനിവിടെ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ലൈൻ എന്നതിനടുത്ത് നിന്ന് ബോർഡറിന് നൽകേണ്ട സ്റ്റൈല്, അതുപോലെ തന്നെ വിഡ്ത്ത്, കളറ് എന്നിവ തിരഞ്ഞെടുക്കുക. ഇനി ബോർഡറിൽ നിന്ന് എത്ര അകലം വിട്ടാണ് വാക്കുകൾ വരേണ്ടതെന്നും നമുക്കിവിടെ ക്രമീകരിക്കാം. ഇതിനായി പാഡിംഗ് എന്നിടത്ത് ലെഫ്റ്റ്, റൈറ്റ്, ടോപ്പ്, ബോട്ടം എന്നിവയുടെ വില ആവശ്യാനുസരണം മാറ്റിയാൽ മതി. അതുപോലെ തന്നെ താഴെ ഷാഡോ സ്റ്റൈൽ എന്ന് കാണുന്നിടത്ത് നിന്ന് യോജിച്ചവ തിരഞ്ഞെടുത്ത് ബോർഡറിന് നിഴൽ നൽകുകയും ചെയ്യാം. ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് സെറ്റ് ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞ് അപ്ലൈ കൊടുത്ത് ഓക്കെ കൊടുത്താൽ നമ്മൾ ഇതുവരെ വരുത്തിയ മാറ്റങ്ങളെല്ലാം അപ്ലൈ ആവും. ഇനി ഈ ഫയല് സേവ് കൊടുത്താൽ നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്ത ഫയലിലേക്ക് ഈ മാറ്റങ്ങൾ സേവ് ആകും. ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ തുടർച്ചയായി മറ്റൊരു വീഡിയോയുമായി നാളെ വീണ്ടും കാണാം. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൃത്യമായി ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ കൂടി അമർത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.